الله تعالى وظيفة العلماء الهداة هذه إن جمعنا هذا هداة هذه إن لنا بريغة تنال دل هداة تنال تود كنال أما هداية تكأن تود كنا العلماء إن كادم يعاني هذا دعوة نيل الله إن هذا أنا كل شيء نكيل هذا عند أي في فصلين دند فصل بريجم الله ولا في فضل الدعوة إلى الله تعالى الله لك شركة دينه مهتم برهنانا دهتا نفي آده آبه جنبغي أن يتحلى بها الدعاة إلى الله الله لك شركة نالغل أبر كنداي ركي أندن چل سباب مهمالا كورچان اندا كلي أندا مدو برهنان سباب وثر دلنگي لئي نغي وڑا قلابن دنيا اندا ونو نعل فصل الأول في فضل الدعمة إلى الله تعالى الحمد لله رب العالمين الذي جعل الدعاء إلى سبيله الله من سبيل لكل شنم والهداية إلى طريقه الله لطريق لك بريغان شور كلم والدلالة على طاعته طاعة النبي الأري شور كلم سبيل النبيين نبي ما أرد فاضح ياغنون نبي ما أردكنا بريغان لك وطريقة الخلفاء الراشدين خلفاء الراشدين طريقة مدنيان هذه نبي مارا بغر مدنة وإماد المتقين وحفة المؤمنين مؤمنين على پانيوم هذا المتقين على طونم اللم يپانيان والصلاة والسلام على رسول الله الأمين سيدنا محمد صلى الله عليه وسلم المخاطب بقوله تعالى في كتابه المبين نبيوڑ صلى الله عليه وسلم تنگلوڑ الله تعالى خطاب تندان قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين قل نبي برنم هذه سبيلي إذا رنب مارغم قرم تنگل إذبان بلي جيبت شغاني چوننا اللامين الصادق اللامين إن الله ثانا نرية فروتنا ندلو إذا رنب سبيلي أدعو إلى الله نان الله إذي كان شنك ندل على بصيرة أنا ومن اتبعني نانم إن بمبت شبرم بصيرة نميل لانا عند وشواسنگڑا عبدت نميل لانا بصيرة نميل تنين ولدو നിങ്ങൾ എന്താക്കും ഇവർ ബുദ്ധിയാ എങ്ങനെയാ നിങ്ങനെ എന്നൊക്കെ പറഞ്ഞു സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ ഇനി അപ്പൊ നബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനത്തിനെ കുറിച്ചാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി തയ്യിബീന ത്വാഹിദീൻ വഅലാ സ്വഹാബിഹിൽ ഹാദീനൽ മുഹ്തദീൻ അദ്ദാഈന ഇലാ സബീലി റബ്ബിൽ ആലമീൻ വബഅദു فقد قال الله تبارك وتعالى برنو ادع الى سبيل ربك بالحكمه والموعظه الحسنه وجادلهم بالتي هي احسن مون طريقا അപ്പോൾ മൂന്നും ഒരുമിച്ച് കൂട്ടുന്നതിന് വായ്പയിൽ ആവശ്യം അനുസരിച്ചിട്ട് കാരണം ഒരു പൊതു പരിപാടിയാണെങ്കിൽ എന്താക്കുക അതിൽ കുറച്ച് ഹിക്മത്ത് ചേർക്കണം മൗലത്തുൽ ഹസനത്തും വേണം ചിലപ്പോൾ മുജാദിലയും വെള്ളി വിടും കാരണം ജനങ്ങൾ പല തിരക്കാറുണ്ടല്ലോ ഇനി അതിൽപ്പെട്ട ഒറ്റ വിഭാഗം മാത്രമേ ഉള്ളൂ ഹിക്മത്ത് മാത്രം മതി അല്ലെങ്കിൽ മൗലത്ത് മാത്രം മതി അല്ലെങ്കിൽ ജാതിലും മതി അപ്പം മൂന്ന് അതാ അമറല്ലാഹു തആല നബിയഹു ഫീ ഹാദിഹിൽ ആയ ഈ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ച എന്താ അൻ യദുഉവ ഇബാദഹു ഇബാദനെ വിളിക്കാം ബിൽ ഹിക്മത്തി അമ്പലൻ ആ ഹിക്മത്ത് ഉപയോഗിച്ച് വിളിക്കാം എന്താ ഹിക്മത്ത് എന്ന് പ്രത്യേക ചാപ്റ്ററിനടുത്ത് വരാൻ പോകുന്നു നിങ്ങൾ ഹിക്മത്തിൻ്റെ അർത്ഥം എന്താണ് എന്നാ ഒരു വിഷയം തന്നെ ഇതിൻ്റെ അപ്പുറം വരുന്നുണ്ട് സുമ്മൈദാമാ അജിതത്തിൽ ഹിക്മത്ത് ഹിക്മത്ത് ഫലപ്പെടുന്നില്ലെങ്കിൽ ഫബിൽ മൗഇലത്തിൽ ഹസനത്ത് ഉപയോഗപ്പെടുത്തണം സുമ്മൈദാമാ അജിതത്തിൽ മൗഇലത്തുൽ ഹസനത്ത് ഔ നടക്കുന്നില്ലെങ്കിൽ ഫബിൽ മുജാദല മുജാദല കൊണ്ട് അതായത് ഓനിങ്ങോട്ട് വാദം ഉന്നയിക്കും ഇവനങ്ങോട്ട് മറുപടി പറയും ചോദ്യം ചോദ്യത്തിന് ഉത്തരം ഇതല്ല പക്ഷെ എന്താകണം ഭയ്യ കസേര കയറും കോടതി ചോരഴുക്കലായി മാറാൻ പാടില്ല ഒരു ഭാഗത്തു നിന്ന് എന്താക്കും കിബിറ് കാട്ടും മറ്റോട്ടും എന്താക്കും ഡമ്പ് കാട്ടും മറ്റൊക്കെ എന്താക്കോ വിളിക്കും കയ്യിൽ ചുരുട്ടും ഇതൊന്നും മുജാദലയിൽപ്പെട്ടല്ല അത് അതിനാണ് അഹസൻ ആ മുജാദല എന്തായിരിക്കണം ഏറ്റവും അഹസനായ രൂപത്തിലായിരിക്കണം എന്നാ പറഞ്ഞിരുന്നു
അപ്പൊ തോക്കലും ജയിക്കലും എന്നതല്ല ഇവിടെ ആവശ്യം. എന്നെ മറുവശം ഹക്ക് സമ്മതിച്ചാൽ തന്നെ കൂക്കി വിളിച്ചുകൊണ്ട് പരിഹസിക്കും. അതാ ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജയിച്ചോണ്ട് അപ്പൊ ഇവനെ കിബിർ കാട്ടാനാണ് ലക്ഷ്യം. അള്ളാഹിന്റെ സബീലിലേക്കുള്ള ദഅവത്തിന്റെ മൂന്ന് മർത്തബയാണ് ഇവിടെ പറഞ്ഞത്. വലൈസ ബഅദഹ മർത്തബത്തുന്. ഈ മൂന്നിന്റെ അപ്പുറം ഇല്ല, ഉണ്ടെങ്കിൽ അല്ല പറയേണ്ടതില്ലേ. ഒന്നെന്താണ്? ഹിക്മത്ത്. രണ്ട് മവലത്തുൽ ഹസന. മൂന്ന് മുജാദ. എങ്ങനത്തെ മുജാദ? അങ്ങനത്തെ അടിയും തന്നെ ഉണ്ടാക്കുന്ന മുജാദ അല്ലത്തി ഹസനായിരിക്കണം. വഖാല അലൈഹി അഫ്ദലു സ്വലാവാത്തി വസ്സലാം പറയുന്നു, മൻ ദഅ ഇലാ ഹുദൻ, ഒരാൾ ഹിദായത്തിലേക്ക് ക്ഷണിച്ചാൽ, കാന ലഹു, ഈ ക്ഷണിച്ച വ്യക്തിക്കുണ്ട്, മിനൽ അജ്രി, പ്രതിഫലത്തിനാൽ, മീസല ഉജൂരി, മൻ തബിഅഹു, അവനെ തുടർന്ന് എത്ര ആളുകളുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും മിസിൽ ഇവൻ കിട്ടും. പത്താറുണ്ടെങ്കിൽ പത്തിരട്ടി കിട്ടും. എന്നാൽ ലാ യങ്കുസുദാലിക മിൻ ഉജൂരിഹിം ശൈഅ, ഇവനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവറോഹരി എന്ന് കുറക്കലുണ്ടാകും, അതുമില്ല. ഒമൻ ദലാലത്തിൻ, ഒരാൾ ദലാലത്തിലേക്ക് ക്ഷണിച്ചാൽ, കാന അലൈഹി മിനൽ ലിസ്മി, അതിൻ്റെ കുറ്റം കിട്ടും, മിസ്ലു ആസാമി മൻ തബിഅഹു, അതിനെ പിന്തുടർന്നവരുടെ ആസാമിന് തുല്യമായിട്ട് ഇവന് അതിൻ്റെ ദോഷവും കിട്ടും. ലാ യങ്കുസു ദാലിക മിൻ ആസാമിഹിം ശൈഅ, അവർക്കൊട്ട് കുറക്കൂല. അഖ്റജഹു മുസ്ലിം. അല്ല, ഒന്നാമത്തെ ഹദീസല്ലേ, അഖ്റജഹു മുസ്ലിം ഫീ സഹീഹ് മിൻ ഹദീസ് അബീ ഹുറൈറ. അപ്പം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ ഒരു മിസാജ് പറഞ്ഞു. കാലാലിഹി സ്വലാത്തു വസ്സലാം ഖിയാറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഏറ്റവും ഖൈറായവര്, മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവരാകുന്നു. മാത്രമല്ല വഹബ്ബബ ഇബാദഹു ഇലൈഹി, അള്ളാഹുവിൻ്റെ അടിമകൾ എന്താക്കി? അള്ളാഹ്ക്ക് പ്രിയങ്കരമാക്കി മാറ്റി കൊടുക്കുന്നു. അടിമകൾ ഇപ്പം ദോഷം ചെയ്തിട്ടുള്ള എന്താക്കുന്നു? അള്ളാഹ് കുറച്ച് എതിർപ്പായിട്ട് ഉള്ളത് അള്ളാഹു തആലാക്ക് പ്രിയങ്കരമായ ഇബാദാക്കി മാറ്റുക. അവരെ കൊണ്ട് തൗബ ചെയ്യിപ്പിച്ചാൽ മതി. മസ്ജിദ്ല്ലേ, തൗബയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അവരെ കൊണ്ടുപോകണം. അതാണ് ഖിയാർ ഉമ്മത്തിൻ്റെ പണി. ഇനി വഖാല അലൈഹി സ്സലാം പറഞ്ഞു, ഖൈറുൻ നാസി അംഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഖൈറായ വ്യക്തി ആരാണെന്ന് പറഞ്ഞോ? ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്തവരാണ്. ഏറ്റവും ഉപകാരം എന്ന് പറഞ്ഞാൽ അവരെ ഹയറിലേക്ക് നയിക്കലാന്ന്, ഏറ്റവും വലിയ ഉപകാരം എന്ന് വേറെ പറയൂ. വഫീ റിവായത്തിൻ അഹബ്ബുൻ നാസ് ഇലല്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമായ ജനങ്ങളുണ്ടല്ലോ, അത് അംഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ആ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉപകാരം ചെയ്യുന്ന വ്യക്തിയാകുന്നു. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, പാടപ്പുകൾ മുഴുവനും അല്ലാഹുവിന്റെ മൗനത്തിൽ കഴിയുന്നവരാണ്. അല്ലാഹുവിന്റെ പേരെ കുട്ടികൾ എന്നല്ല അർത്ഥം. ഇയാൽ എന്ന് പറഞ്ഞാൽ ആരെ ചെലവിൽ കൂടിയാണോ ഒരാൾ കഴിയുന്നത് അയാൾ ഇയാലാണ്. അപ്പം അള്ളാഹിൻ്റെ എന്താണ് ഈജാദിനാലും ഇംദാദിനാലും ഇൻആമിനാലും ഹിസാനിനാലും എല്ലാം കൊണ്ട് കഴിയുന്നവരാണ് മുഴുവൻ പടപ്പുകളും, ഇയാലാണ്. അതുകൊണ്ട് വഅഹബ്ബുഹും ഇലല്ലാഹി, അള്ളാഹു തആലക്ക് ഏറ്റവും പ്രിയങ്കരമായ ആളാരാണ്. അംഫഉ ലിയാലിഹി, അള്ളാഹിൻ്റെ ഇയാലിന് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളാണ്. വഫിൽ അസരി, അവൻ അസറിലുണ്ട്, അഹബ്ബുൽ ഇബാദി ഇലല്ലാഹി, അള്ളാഹിനെ കൊള്ളേ അള്ളാഹിൻ്റെ അടിമകളിൽ നിന്ന് ഏറ്റവും പ്രിയങ്കരമായ ആൾ, അല്ലദീന യുഹബ്ബിബൂൻ അല്ലാഹ, അല്ലാഹു തആലനെ പ്രിയങ്കരമാക്കും, ഇല ഇബാദി, ഇബാദിനെ കൊള്ള എന്നുവെച്ചാൽ ഇബാദിനെ അള്ളാഹിനെ, അള്ളാഹിൻ്റെ ബ്രിജ് ഉണ്ടാക്കാൻ ആവശ്യമാണ്. അള്ളാഹിൻ്റെ നിഅമത്തുകളും അവൻ്റെ ഇഹ്സാനും അവൻ ചെയ്തു തന്ന ഗുണങ്ങളൊക്കെ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ അള്ളാഹിനെ സ്നേഹിക്കണ്ടേ. എന്നിട്ടോ വയംസൂന ഫിൽ അർളി നുസ്ഹാം, ഭൂമിയിൽ നുസുഹമായി നടക്കുന്നു, ആരോടും എന്തില്ല, ഹസദില്ല, ഭാരവക്കലില്ല, തോപ്പിക്കലില്ല, ഒന്നുമില്ല. قال سيدنا قطب الرشاد الحبيب عبد الله بن علوي الحداد رضي الله عنه وارضاه عنا ولا يستطيع احد ان ينفع خلق الله ترى ان انفعهم منفع ورنيله الذي بيعكانه بني لنگنه نفع جيل لنگنه هذا الله عند പടപ്പുകൾക്ക് നഫ ചെയ്യാൻ കഴിയില്ല. ബിമിസ്ലി ദഅവതിഹി മിലാ ബാബില്ലാഹി തആല, അല്ലാഹുവിന്റെ ബാബിലേക്ക് ക്ഷണിക്കുന്നത് പോലത്തത് കൊണ്ട് മറന്നു കൊണ്ട് കഴിയില്ല. അള്ളയിലേക്ക് ക്ഷണിക്കലെന്നെ അതാണ് നഫ്ഐ. അതെങ്ങനെ? ബി തഅരീഫിഹിം, ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം, മാ യജിബു അലൈഹിം, ഇവർക്ക് വാജിബായ കാര്യം, മിന തൗഹീദി വത്തഅ, തൗഹീദിനാലും തഅത്തിനാലും അള്ളാഹിക്ക് നമ്മൾ കൊടുക്കേണ്ട വാജിബുണ്ടല്ലോ, ആ അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക.
وتذكيرهم بآلائه آياته وآلائه അള്ളാഹുവിൻ്റെ ആയാത്തുകളും അതുപോലെ അള്ളാഹു ചെയ്ത നിയമത്തുകളും ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കാം. ദാ കൈ കണ്ടില്ലേ, ദാ ഇതുപോലത്തെ മൂന്ന് മടക്കാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചോറ് വയ്ക്കുക, എന്ന് ചട്ടവും പോലെ ഇപ്പം ഇതെങ്ങനെ വയലേക്ക് ഇടുക, എങ്ങനെ പിടിക്കും, എങ്ങനെ എടുക്കും, ഇങ്ങനെ വേണ്ടെന്നാക്കണം. അള്ളാഹുവിൻ്റെ ആലാവിനെ കുറിച്ചിട്ട് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. അള്ളാഹുവിൻ്റെ കോപത്തിന് ഒത്തിട്ടവരെ പേടിപ്പിക്കുക. അള്ളാഹു തആലക്ക് എതിരായി നടക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന സഹത്ത്, ആരാന്ന് എതിരായി നടക്കുന്നത്? മിനൽ കാഫിലീന വൽ ഫാസിഖീൻ, അവർക്ക് നടന്ന ആഫാത്തുകളും ശിക്ഷകളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വഖാല ബഅലുഹും മിൻ അജല്ലി റുതബി, ഖുതബയിൽപ്പെട്ട ഏറ്റവും വലിയ പദവിയാണ് മൻഫഅത്തുൻ നാസി, ജനങ്ങൾക്ക് നഫ ചെയ്യുക. ഫീ ദീനിഹിം വദുന്യാഹും, അവരുടെ ദീനിലും അവരുടെ ദുന്യാവിലും അല്ലേ. എന്നാലോ വൻ നഫ ഫി ദീനി അഹമ്മു, ദീനിലുള്ള മൻഫഅത്താണ് ഏറ്റവും പ്രധാനം. വ അഖദമു, ഏറ്റവും മുന്തിക്കേണ്ടതും. എന്തിനെ തൊട്ട്? മിനൻ നഫ ഫി ദുന്യാ, ദുന്യാവിലെ നഫിനേക്കാൾ. വൽകുല്ലു മത്ലൂബൻ, രണ്ടും ആയാലും നല്ലത് തന്നെ. വ മർഗൂബു ഫീഹി ജിദ്ദൻ, രണ്ടും നല്ലത് തന്നെ, പക്ഷേ ഏറ്റവും പ്രാധാന്യം തന്നെ ദീനിൻ്റെ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുആദ് ഇബ്നു ജബൽ തങ്ങളോട് പറഞ്ഞു, എപ്പളിഹീന ബഅസഹുൽ യമൻ, യമനിലേക്ക് യാത്ര ആക്കുന്ന അവസരത്തിൽ തങ്ങൾ കൂടെ പോയില്ലേ, അങ്ങനെ പോയി മുമ്പ് ഒട്ടക പുറത്തും തങ്ങൾ നടന്നിട്ടും പോയി എന്നാ പറഞ്ഞു. യാ മുആദു, യാ മുആദേ, ലൻ യഹ്ദിയല്ലാഹു അലാ യദൈക റജുലൻ മിൻ അഹ്ലി ശിർക്കി, ഷിർക്കിൻ്റെ അഹലുകാര കൂട്ടത്തിൽ നിന്ന് ഒരാളെ നീ മുഖൻ അള്ളാഹു തആല ഹിദായത്തിലാക്കുന്നു. അപ്പം ഹിദായത്തിലാക്കുന്നവൻ ആരാണ്? അപ്പം അള്ളാഹ് ഇറങ്ങിയിട്ട് എത്തല്ല, അലാജദൈക്ക, നീ മുഖേന അള്ളാഹ് ആരോട് തർത്തി പറഞ്ഞു? നീ മുഖേന അള്ളാഹു തആല ഹിദായത്തിലാക്കുന്നു. എന്നാൽ ഖൈറുൽ ലക, അതാണ് നിനക്ക് ഖൈറു, മിൻ അൻ യകൂന ലക ഹംറുൻ നഅം, ചുവന്ന ഒട്ടകം. എന്നുവെച്ചാൽ ചുവന്നൊട്ടം മേത്തൊരൊട്ടകാണ്, എത്രയോ പൈസ ഉണ്ടാവും, അതൊക്കെ നിനക്കുണ്ടാകുന്നതിനേക്കാണ് ഹൈറാന്ന് സെർക്കിൽപ്പെട്ട ഒരാളെന്താക്കുന്നു, ഈ കയ്യാൽ ഇതാത്തിലാക്കിക്കൊണ്ടേ. അതെ, വക്കാല ഐലൻ, വീണ്ടും പറഞ്ഞു, അലിയും കറമല്ലാഹുനോട് അള്ളാഹു ബിക്ക, അവിടെയും കണ്ട അള്ളാഹു താല ഹിദാത്തിലാക്കൽ ബിക്ക, നീ കാരണമായി. റജുലം വാഹിദൻ, ഒറ്റ റജുലിനെ, അത് ഖൈറുൽ ലക മിൻ ഹംറിൻ നഅമി. അപ്പോൾ വാദങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ ഖാല സയ്യിദുനാ ഇമാം മുഹമ്മദ് ബിൻ ഹസൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അക്സിറൂ മിനൽ ദഅവതി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കൽ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എപ്പം ഫലിക്കോ നോക്കട്ടെ. ഫൈദാ ലം യസ്മഅ ദഅവതക ഹാദാ സമിഅഹ ഗൈറുഹു, ഈ വ്യക്തി അത് കേട്ടിട്ടില്ലെങ്കിൽ മറ്റൊരു വ്യക്തി കേൾക്കാനുണ്ടാവും. അതുകൊണ്ടല്ലേ ഇപ്പം ലോട്ടറി വിൽക്കുന്നതാണല്ലോ, ഇന്നാണ് ഇന്നാണ് ഇന്നാണ്, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാണെന്ന് ആശീർവദിച്ചുകൊണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ പൈസ കിട്ടണമെന്ന് ആശീർവിട്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പം എല്ലാവരും ഒത്തുപിടുത്തു വന്നില്ല. എനിക്ക് ആളെ ടേബിളും മെസ്സേജ് വെച്ചിട്ട് കാസൻ ടിക്കറ്റും വെച്ച് ഇന്ന് ആരെങ്കിലും പറഞ്ഞോ, ഇവൻ്റെ ഇന്നാണ് ഇന്നാണ് ഇന്നാണ്, വേഗം വട്ടേ എവിടെ വട്ടേ, അത് ഇന്ന് പോയി ഇന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നില്ലേ. അപ്പോൾ ഒരാളല്ലെങ്കിൽ ഒരാൾ വാങ്ങും. വൈകാലം തുസ്മ അഫി വക്കത്തിൻ, ഒരവസരത്തിൽ അത് കേൾക്കപ്പെടുന്നില്ലെങ്കിൽ സുമയത്ത് ഫി വക്കത്തിൻ ആഖറ, മറ്റൊരു വക്കത്തിൽ അത് കേൾക്കപ്പെടും. വയില്ല, ഇനി അതുമില്ലേ, സമിഅഹ അഹദും ഫി സുൽബി അബീഹി, അവൻ്റെ ഉപ്പാര സുൽബിലുള്ള ആരെങ്കിലും കേൾക്കും. വന്ദഫ ബിഹ ഫിൽ മുസ്തഖ്ബലി, ഭാവി കാലത്ത് ആ കേട്ട കുട്ടി എന്താക്കും, ഇതിന് ഉത്തരം ചെയ്യും. സുൽബിലുള്ള കുട്ടി കേട്ടിട്ട് വമസലു ദഅവത്തി ഇലല്ലാഹി, അള്ളാഹനക്കുള്ള ദഅവത്തിൻ്റെ മസൽ എന്താണ്? മസലുൽ ഹബ്ബത്തി, ഒരു ധാന്യത്തിൻ്റെ ഉദാഹരണമാണ്. ഇങ്ങനെ തലഹുഫിൽ, അത് ഈ ഭൂമിയിലേക്ക് നീ എന്താക്കി വാരി വെച്ചങ്ങ് ചടി. ഇപ്പോൾ അത് പോയി, മയം കെട്ടി പെയ്യട്ടെ, സമയമായിട്ട് ആ ഓരോ ഇങ്ങനെ മുളച്ചിട്ടുണ്ടാകും വരുന്നു. ഞാൻ പറഞ്ഞു സർവത്താച്ചോളത്തിൻ്റെ മുമ്പിൽ നാരംഗത്തെ ഉണ്ടാവും മുളച്ചിട്ട്, ഇങ്ങനെ പിഞ്ഞണ്ടേ ചൂളി അങ്ങ് ചാടി, അത് പോയി കണക്കാക്കി മഴ പെയ്തപ്പോൾ ഇതെല്ലാം ഓരോ നാരംഗത്തേടി മുളച്ചു. ഒമാ തതിരി, നിനക്ക് തിരിയൂല, വക്കത് അസമറത്ത് വസാറത്ത് വുസാരൻ, അത് പുഷ്പിച്ചിട്ട് മുളച്ചു വന്നിട്ട് വലിയ തോട്ടം ആകുമ്പോഴേ നിനക്ക് കഥ ഉണ്ടാവും. ഓ, ഇത് പണ്ട് നമ്മൾ ചാടി വിത്താന്നല്ല.
وقال رضي الله عنه برين مثال صاحب الدعوة إلى الله والعلم الله نكول شنكنا دين ديهم علم ديهم ودمي آيا ورعال مثال من كانت له بلاعة ورعال كندو ورسارة كندو أدن داكي لا يتركها في داري هذا فريد اللي بيش فوتو للو أدن داكو ديسپلي جيه هذا مانگن نا أدن داكي دن داكو فإنه لا يجيء أحد يسأله عنها വീട്ടിൽ വെച്ച് പൂട്ടി വെച്ചാൽ എന്താകൂല ആ അത് ചോദിക്കാൻ വരില്ല അങ്ങനെ സാധനം ആളെ അറിയില്ലല്ലോ ബൽ അലൈഹി പിന്നെന്താകണം അങ്ങാടി കൊണ്ടുപോയിട്ട് ഡിസ്പ്ലേ ചെയ്യണം എന്നിട്ട് ആള് കാണുമ്പോൾ വാങ്ങി ഒന്നിക്കൽ നീ എന്താക്കും അത് ചിലവാക്കും ചിലവാകുന്നില്ലേ വൈല്ലം തുംഫക്ക് ഫൽ യുറക്സിസമ്മനായിട്ട് നീ വില കുറച്ച് കൊടുക്കും ഏതെങ്കിലും പോയി കിട്ടട്ടെ ഏ പതിനഞ്ച് പത്ത് ശതമാനം ഡ്രക്ഷൻ സൈഡ് വാങ്ങും വാങ്ങും 50% കിട്ടിയെന്നൊക്കെ പറയുന്നില്ലേ വഖാല റളിയല്ലാഹു അൻഹു പറയുന്നു മാ റായിത്തു ശബകത്തൽ ഇൽമിൽ ലദുന്നിയ്യ ലദുന്നിയ്യ ഇൽമു കൊയ്യാനുള്ള വല ഞാൻ കണ്ടിട്ടില്ല മിസ്ല നസ്രി ദഅവത്തിൽ ആമ്മ ആമ്മത്തായ ദഅവത്ത് നടത്തുന്നതിനെ കാണാം ലദുന്നിയ്യ ഇൽമു കിട്ടാൻ വേറെ വലയൊന്നുമില്ല മെസ്സേജ് അമ്മര് ദേവത്തെയ്യ ഇതന്നെ ലതുണ്ണിയ എരുമ കിട്ടാനുള്ള നല്ല ബലയാന്നാ പറയും അത് നല്ല മീൻ കിട്ടും വഹിയ മുജറബത്തുൽ ഇഖ്നാസിൽ ഇൽമിൽ ലതുണ്ണിയി ലതുണ്ണിയ ഇൽമ് കൊയ്തെടുക്കാൻ വേണ്ടി മുജറബാണത് അതിന് ഉദാഹരണം പറഞ്ഞ ഫൽ ഹബീബ് അഹമ്മദ് ബിൻ ഉമർ ബിൻ സുമൈറ്റ് റളിയല്ലാഹു അൻഹു ലൈസ കസീറൽ ഇൽമി ധാരാളം ഇൽമുള്ള ആളല്ല വല കസീർ അൽ അമലി ധാരാളം അമല് ചെയ്യുന്ന ആളുമെല്ലാം അവരെല്ലാം പഠിക്കും അതെല്ലാം പഠിപ്പുണ്ട് എന്താക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും ഇവർ വലിയ ആര്യമായി മറിഞ്ഞു അത് പറയുന്ന ലാഖിന്നഹു അമ്മാ വഖത്തഹു കുല്ലഹു ഫീ നശ്രി ദഅവത്തിൽ ആമ്മതി പൊതുവെയുള്ള ദഅവത്ത് ചെയ്യുന്ന വിഷയത്തിൽ മൂപ്പറ സമയം മുഴുവനും ചെലവാക്കിയപ്പോൾ ഫബലഗ ഇല മർത്തബത്തിൻ ആലിയ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരുകയും وصار في وقته آكالتاي أحب الناس إلى النبي صلى الله عليه وسلم تنغلق بريج پتر على إمارين أكالت تنغل لنداء أحمد بن عمر أكالت تنغل لللو أنا برأت أندان قلت أين كائران نعمل أستاذ بارين الحبيب أحمد بن عمر المذكور إبقى مرنا لك بلغ مقاما عظيما بلغ قطب يتكو بسبب الدعوة إلى الله അള്ളാഹുവിനെ കൊള്ള ക്ഷണിച്ച കാരണത്തിന് വേണ്ടി വക്കാന കദ് ഫഖഹ അഹല ശബാം വഹല തുർഫാത്ത് അവിടെയൊക്കെ മൂപ്പറ എന്താക്കി ഫിഖ് പഠിപ്പിച്ചു കൊടുത്തു ജനങ്ങൾക്ക് യമനിലുള്ള സ്ഥലങ്ങളാണ് വഅൽസമഹം ഖിറാഅത്ത് ഫതിഹുർ റഹ്മാൻ എന്ന കിതാബ് വാദാൻ വേണ്ടതാക്കി ജനങ്ങൾക്ക് സിലബസ് അടവിച്ചു വഹഫിലഹു അത് കാണാപ്പാടാക്കി ഹത്താ ഫി തുർഖാത്തി മഅൽ ജനായിസ് വഗൈരിഹ ജനായിസിലും ഇതൊക്കെ കിട്ടിയ അവസരങ്ങളെയൊക്കെ മൂപ്പർ ഇത് പഠിപ്പിച്ചു കൊടുക്കലാവണേ വകാനത്തിൽ മർഅത്തു ഫീ ശിബാമിലുള്ള പെണ്ണുങ്ങളെല്ലാ തഹ്റുരു ഇല്ലാ മസ്തൂറത്തൻ ജമീഅ ബദനിഹ തരിജിലൈഹ ശരീരം മുഴുവനും കാല് വരെയും മറച്ചിട്ടില്ലാണ്ട് ഒരൊറ്റ പെണ്ണുങ്ങൾ പുറത്തുപോലെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചെന്നാണ് മൂപ്പർ ദൈവത്ത് കാരണത്താൽ അപ്പൻ എത്ര വലിയ പരിവർത്തനം ഉണ്ടായി وقال الحبيب الإمام أحمد بن حسن الأطاس رضي الله عنه برينه بلغنا أن الشيخ عبد الله بن عبد الباقي الشعاب المدني أبدي ورارة بلي أعلم هري عبد الله بن عبد الباقي ورأى الشيخ الصالح عبد الله بن عبد الباقي الشعاب المدني كان من الصالحين الأخيار هري صالحين بطورانه ലഹു മുസന്നഫാത്തും ഫിൽ ഫിഖ്ഹി വൽ ഫറായിദ് വഗൈറിഹ ഈ വിഷയത്തിലൊക്കെ ഉബർക്ക് ധാരാളം കിതാബുണ്ട് അഹദ അന ശൈഖ് സയ്യിദ് അലി ഇബ്നു അബ്ദുൽ ബറിൽ ബനായിൽ ഹുസൈൻ 1212 വഫാത്ത് ഓറാണ് ശൈഖ് വന്ദഫ ബിഹി ശൈഖിനെ കൊണ്ട് ഉബർക്ക് വലിയ ഉപകാരം കിട്ടി വശൈഖ് മുഹമ്മദ് അൽ മഗ്രിബി ശൈഖു ദലായിൽ ബിൽ ഹറമിൽ മദനി അതാ ഈജിത്തമ ബിഹി അദദും മിനൽ അലവിയീന അലവീങ്ങളായ സാധാരണ ഒരുപാട് ആൾ ഒരുമിച്ചു കൂടലുണ്ട് മിൻഹുമുൽ ഹബീബ് മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ ഹബിഷി 1252 അടുത്ത കാലം അമത്ത തങ്ങളുടെ കാലത്തിന് ശേഷം ഒരാര മുഫ്തി ഷാഫിഇ ബി മക്ക മക്കയിലുള്ള മുഫ്തി
والحبيب عيدروس بن حمر الحبشي اجتمع به في المدينة المنورة قابل وفاته بنحو شهر وفات آغندين ده ور ماسم مب ونزل عنده في المدينة ما الله فهو 24 يوم 24 ദിവസം ഉപർക്ക് സൽക്കാരം വിളിക്കി വാഖദ അന്നു അഖദൻ തമ്മൽ ഉപദവക്കുന്ന പലതും സ്വീകരിച്ചിട്ടുണ്ട് തുവഫിയ ബിജിദ്ദ ഈ 12 ദുൽഖയദ ദുൽഹിജ്ജ 1776 ലെ ദുൽഹിജ്ജ മാസം ജിദ്ദയിൽ വെച്ച് വഫാത്തായി ബാദ ഫറാഖിഹി മിനൽ ഹജ്ജ് വകാന ഔസാ യഹ്ദു ഗസ്ലഹു വയസല്ലി അലൈ അൽ ഹബീബ് ഹൈദറസ് ബിൻ ഉമർ എന്നവരെ വന്നിട്ട് എന്താക്കണം എനിക്ക് കുളിപ്പിക്കുകയും വേണം നിസ്കരിക്കുകയും വേണം എന്ന് വസീ ചെയ്തു ഫഫഅല ദാലിക് യക്കദുൽ ജവാക്കിയത്തിൻ്റെ ഇബാറത്താണ് ഒന്നാമത് വിഷയം എന്നാണ് അബ്ദുല്ലാഹിബിൻ അബ്ദുൽ വാക്കിൻ്റെ മഹത്വം മനസ്സിലായില്ലേ ഓർ ആരാന്നറിയോ കാന മിമ്മ യജ്തമിഉ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖലത്തൻ യഖലത്തിൽ തന്നെ തങ്ങളുമായി കണ്ടുമുട്ടുന്ന ആളായിരുന്നു കണ്ടുമുട്ടിയാൽ എന്താക്കുന്ന ആദ്യത്തെ അഹമ്മദ് ബിൻ ഉമറുണ്ടല്ലോ ഓറെ പറ്റി ചോദിക്കും ഓർ അവസ്ഥ എന്താണ് ഓർക്കല്ല സലാം പറയുകയാണെങ്കിൽ ഇവരെ പറഞ്ഞേക്കും അതിന് ഞാൻ മുപ്പുറത്ത് പറഞ്ഞു തന്നത് അഹബന്നാസി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയപ്പെട്ട ആളായി മാറി എന്ന് പറഞ്ഞതിന് കള്ളിയാ പറഞ്ഞിരുന്നു വഖാൻ യസ്അലുൽ വാലിദീന മിൻ അഹലി ഹളറമോത്ത് ഹളറമോത്തിൽ നിന്ന് വരുന്നവരെ കുറിച്ച് എന്താക്കും തങ്ങൾ ചോദിക്കും വയക്കൂലു ലഹും കേട്ടോ ഖബ്ബിറൂനി അനി സയ്യിദ് അഹമ്മദ് ബിൻ ഉമർ ബിൻ സുമൈത് ആളെ മനസ്സിലായില്ല സയ്യിദ് അഹമ്മദ് ബിൻ ഉമർ ബിൻ സുമൈത്തിൻ എന്നവരെ പറ്റി മാ അമലുഹു വമാ ശൈലുഹു ഓരോ പണി എന്താണ് ഓരോ കാര്യം എന്താണ് എന്നതാക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് അന്വേഷിക്കുന്നു ആദ്യത്തെ ഇല്ല എൽമു കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ആള് അത് അങ്ങേക്ക് പത്തിയത്താവട്ടെ തീർത്ത് തുടങ്ങുന്നു പറഞ്ഞു സമയ നീക്കി ചൊറക്ക് ലോറ നീക്കി ചൊറക്ക് അസുറ നീക്കിച്ചിട്ട് ഉറക്ക് മകനെ വെച്ചിട്ട് വർത്താനോ എനിക്കെന്താവണേ എനിക്ക് പള്ളിയിൽ കവലിക്കളി മൂപ്പറന്താക്കി കസീലുള്ള ഇൽമോ അല്ല കസീലുള്ള അമ്മയോ അല്ല എള്ളിനെ കൊണ്ട് എന്താക്കും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും ഫഇന്നി ലം അജ്തമിഉ ബിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒളിമിച്ചുകൂടി ഇല്ല വഅസ്മഉ യംദഹു കസീറൻ ആരെ പറ്റി അഹമ്മദ് ബിൻ ഉമർ ബിൻ സുമൈത്തിനെ പറ്റി തങ്ങൾ ധാരാളം അദ്ദേഹം പറയുന്നത് കേട്ടിട്ടല്ലാതെ ഇജ്തിമാണ്ടാവില്ല അപ്പൊ ഇത് വേറെ ചെയ്യുന്ന പണി എല്ലാ റിപ്പോർട്ടുണ്ട് വയുസിനി അലൈഹി സനാഅൻ അദീമൻ അവരെ പറ്റി ധാരാളം മദഹി പറയും ഫഖീല ശഅനുഹു വദൈദനുഹു അദ്ദഅവതു ഇലല്ലാഹി വൽ അംറു ബിഹാ തങ്ങളോട് പറയപ്പെട്ട് അദ്ദേഹം അല്ലാഹുവിലേക്ക് ക്ഷണിക്കലാണ് മുമ്പ് കിട്ടിയ ആൻസർ എല്ലാം എന്താക്കല് അല്ലാഹുവിലേക്ക് ഉപയോഗപ്പെടുത്തലാന്നുള്ള കാല വലിഹാദ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുഹു വയുസ്നി അലൈഹി ഇതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടലും അദ്ദേഹത്തിന് മദഹ വരാനുണ്ടായ കാരണം എന്ന് പറയാറുണ്ട് സംഗതി വകാല സയ്യിദുനൽ ഇമാം അലി ഇബ്നു മുഹമ്മദുൽ ഹബശി നഫഅല്ലാഹു തആല ഇന്ന ദഅവത ഇലല്ലാഹി അഖ്വാ റുക്നൻ ലിൽഇത്തിസാലി ബിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധം പുലർത്തുന്നതിന് വേണ്ടി ഏറ്റവും ശക്തിയേറിയ റുക്നാണ് അല്ലാഹുവിനെ ദഅവത്ത് തങ്ങളെ പണിയാണ് ഇവ നടത്തുന്നത് وذكر ان الحبيب محمد بن جعفر اللطاس رضي الله عنه وبرت قال دلانا الحبيب الولي الصالح محمد بن جعفر بن علي بن حسين بن عمر بن عبد الرحمن اللطاس كان مشارا اليه بالبنان في عصره ആ കാലഘട്ടത്തിൽ ബെല്ല കൊണ്ട് ചൂണ്ടി പറയുന്ന ഉന്നതനായ ആളാണ് ദാ ഓർന്നോട്ട് പറയും ദാഇയൻ ഇലല്ലാഹി തആല അള്ളാഹിനെക്കൊണ്ട് ക്ഷണിക്കുന്ന ആളാണ് യതജവ്വലു ഫിൽ ഖുറാവൽ വദിയാൻ കറിയകളിലും അതുപോലെ ആള് താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ പോയിട്ട് അള്ളാഹിനെക്കൊണ്ട് ക്ഷണിക്കലാണ് വലിദ ബിബി അള്ളാഹ്യ ബിഖൈൽ വാ വസീർ അജനാട് സനത്ത് 1207 ഒഫാത്തായി സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ ഒഫാത്തിൻ്റെ അതേ കാലം അമ്മപ്പറ പറ്റി പറയട്ടെ അവർ കാന ജരിതമിഉ ബിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി യഖലത്തൻ യഖലത്തിൽ തന്നെ തങ്ങളോട് ഒരു കൂടി ഒരുമിച്ച് കൂടുന്ന ആളായിരുന്നു ഫസാലഹുൽ ഫത്ഹുൽ കബീർ തങ്ങളോട് ഫത്ഹുൽ കബീർ വേണം കിതാബല്ലേ വലിയ ഫുത്തുഹാത്ത് വേണം ഫഖാല ലഹു തങ്ങൾ പറഞ്ഞു അൽ ഫത്ഹുൽ കബീറു ഇന്ദ അഹമ്മദ് ബിൻ ഉമർ ബിൻ സുമൈത് അഹമ്മദ് ബിൻ ഉമർ ബിൻ സുമൈത്തിൻ്റെ അടുക്ക് ഫത്ഹുൽ കബീർ ഉണ്ട് ആരാന്നത് നേരത്തെ പറഞ്ഞ അള്ളാഹിനെ കൊള്ള ക്ഷണിക്കുന്ന ആളെന്ന് പറഞ്ഞു അങ്ങനെന്തായി
فتوجه الحبيب محمد الى شبام النبي صلى الله عليه وسلم നിർദ്ദേശിച്ച ആ മുഹമ്മദ് ഉണ്ടല്ലോ അവർ എന്താക്കി ശിബാമിലേക്ക് പോയിട്ട് ഹത്ത അതൽ ഹബീബ് അഹമ്മദ് ബിൻ ഉമറിനെ കാണാൻ പോയി ഉറക്കല ഫത്വം കബീർ فقال له അവരോട് പറഞ്ഞു ഹവലന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഫത്വം കബീർ തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ളൂ ഇവിടെ വരാനാണ് فقال الحوالة مقبولة حوالة قبولة يا പക്ഷേ ഒരു പണിയെടുക്കാനുണ്ട് ബിഷർത്തി അന്തത്തിലേക്ക് ലിസാനൊക്കെ ബദ്ദവത്തി ഇല്ലല്ലാ അള്ളാഹനെ കൊണ്ട് ക്ഷണിക്കുന്ന വിഷയം നാവകട്ട് കെട്ട ഇങ്ങോട്ട് അയച്ചു വിട്ടേന്ന് എന്ന ഷർത്തോടു കൂടി പത്രം കമ്പിയെന്ന് ഞാൻ തരാം സംഗതി മനസ്സിലായില്ല ആയിക്കോട്ടെ ഫലത്തെ മൂലം അധികം മൂപ്പർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എവിടെ അവസരം കിട്ടുന്ന അപ്പം എന്നിട്ട് മടങ്ങി അള്ളാഹനെ കൊണ്ട് ക്ഷണിച്ചു അള്ളാഹു തല ചെയ്യുകയും ചെയ്യുന്നു അവകമാക്കാല وقال صلى الله عليه وسلم إن الله يبعث في هذه الأمة على رأس كل مئة سنة ورو نور غلط مئة تلقون يوم تل الله تلاكم من يجدد لها دينها ديننا تجديد شيئنا ورنهدا من الله تلاكم دين اللي وديك وطمان هذا وديك اللي تجديد لكم هذا آراء نغم بنا قال العلماء പറയുന്നു بشرط ان يكون المبعوث على رأس المئة نورا കൊല്ലത്തിൽ അക്കുന്ന് പറഞ്ഞില്ലേ അത് رجلا مشهورا معروفا مشارا اليه വളരെ പ്രസിദ്ധരായ മഷ്ഹൂറായ ഒരു رئيس ഒരു رجل ആയിരിക്കും എന്ന് ഷർത്തുണ്ട് അരങ്ങം വരത്തല്ല വാൻ തങ്കളിയൽ മീഅത്തു വഹു മഷ്ഹൂറൻ അവർ മഷ്ഹൂറ രീതി തന്നെ ഒരു ആ മീഅത്ത് കഴിയുകയും വേണം രണ്ട് ഷർത്തായി ولا يكون المجدد إلا عالما بجميع العلوم الدينية دينية يا مربى المغلى كندم عالما يا وجعل الله المجدد هابغ يم الله رتب الباطن علم وأن يكون جامعا لكل فن إلا فن يمرمي شوتيا فرشا على إلكم وأن يؤم نفعه أهل الزمن أكالا كتتلو العالقلك أتهت نبغارم عما يكتم وأن يكون من أهل بيت المصطفى صلى الله عليه وسلم تنقل أهل بيت البتبرم آيديكم إبا على قول ورق قول سلسي ورق قول سلسي أغني شرط اللام أهل بيت النعوان اللام ترين شرط وقد جاء ذلك في حديث هذا الحديث الواند تند ذكره الحبيب علي بن حسن الأطاس كرتاس الواند تند إي إي مجدد دارانا جولكم أغني جعل أغني رنجي جو فائدة عن الإمام أحمد بن حنبل رضي الله عنه أن المبعوث في المئة الأولى والنامة نوتان لأيكا بتبر عمر بن عبد العزيز الخليفة رضي الله عنه وعلى رأس المئة الثانية رندامة نور لي الإمام محمد بن إدريس الشافعي رضي الله عنه عند الله وذكر ولا رأس المئة الثالثة مونامة نوتان دلي أبا الحسن الأشعري رضي الله عنه وراضية تعالى بقوة أشعري ما منا أشعري ما تريد ما ذهب ذلك ما تنداغ ما تريد نمبر نمبر يا كميتي نمبر آغان الله جواكي دا آغان دان يوشي نمبر 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 അന്നപ്പം അറിയാത്തയാളെ വെമ്പിവിടെ അന്വേഷിപ്പെടുക്കാൻ വന്നു അമ്മ വിലക്കെതിരല്ലേ പറഞ്ഞേ പറ്റുമോ പറഞ്ഞൂല പറയുന്ന കയ്യങ്ങി പറയട്ടെ അതെന്നെ അജണ്ട ഇതിനെ ഇന്ന് കമ്മിറ്റി യോഗം ഇത്ര മണിക്ക് ഒന്നാമത്തത് റിപ്പോർട്ട് വായ മറ്റേത് പച്ചേന്ന് അശ്വതി മാമിന് ചിത്രം പറയല എന്ന് വിചാരിച്ചാൽ അന്മാറെ പഠിച്ചിട്ട് പോവാം ഇമാം ആരാന്ന് പഠിക്കുക الإمام الكبير ناصر السنة إمام المتكلمين أبو الحسن علي بن إسماعيل الأشعري رضي الله عنه فرسان بيرو اللهم برني إرنوتي أربض مدل إمنوتي إجبوتي نالل وفات هجرا إمام أهل السنة والجماعة وقدوبتهم في تهدير الأقايد അഖായിദ പറച്ചി പറക്കിയെടുത്ത് മറ്റുള്ള ഈശങ്ങളെ തൊട്ടെല്ലാം വേർച്ച് അരിച്ചു പറക്കിയെടുക്കുന്ന വിഷയത്തിലുള്ള ഒരു നേതാവ് ഡോറുണ്ടാക്കി ആക്കിയതെന്നല്ല
അപ്പണ്ടായ ജഫർത്തി പറഞ്ഞില്ലേ وقامع المعتزلة بغيرهم من فرق المخالفين أهل السنة إذن آيا مخالفين على معتزلية كل رافضية كل إنجان ورنداكي وعلى بيجوانا ورچرن جتن وإليه وإلى أبي منصور الماتوريدي رندالان ينسب تاقيد ونعم تهلير عقيدة أهل السنة والجماعة أذن ده كتير ربي چارغل إنه ورقة جرسة ورنداد അവര് ആണ് ആര് മൂന്നാം നൂറ്റാണ്ടില് വറാബിഅത്തു നാലാമത്തെ ആര് ഫീഹി ഖിലാഫ് അച്ഛൻ മൂന്നെണ്ണത്ത് ഖിലാഫില്ല നാലാമത്തെ ആര ഖിലാഫ് വലം യഖ്തലിഫിൽ നഖ്ലു ഫിൽ ഇമാം അൽ ഗസാലിയെ ഗസാലി ഇമാമിനെ പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്തവർ ആർക്കും ഇഖ്തിലാഫില്ല മൂപ്പത് അത് പറഞ്ഞ ശ്രദ്ധുള്ള പക്ഷെ അഹ്ലു ബൈത്തല്ല എന്ന് മാത്രം അന്നഹുൽ മുജദ്ദിദ് വലാ റഅ്സി സനത്തിൽ ഖാമിസ് മിഅത്തിൽ ഖാമിസ അഞ്ചാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദായിരുന്നു അലിമാം ഗസ്സാലി എന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായത്തില്ല പഠിച്ച കാര്യങ്ങൾക്ക് മുമ്പർക്ക് അദീസും അറിഞ്ഞൂടാ ഓർ കുറച്ച് സൂപ്പിച്ചറിയാം എന്നൊക്കെ ഇപ്പം പഠിച്ച രാഹിൽ പറയുന്നു ذكر ذلك الحبيب أحمد بن زين الحبشي في شرح العينية പറഞ്ഞതാണ് ثم قال പിന്നെ പറഞ്ഞു ولا شك ولا ارتياب أن شيخنا عبد الله بن علوي الهداد رضي الله عنه مجدد الدين دين مجدد عنه ومحيي الإيمان في قلوب المسلمين مسلمين على قلب لي إيمان حياتا كبر مان أجل بإذن رب العالمين صلى الله عليه وسلم عبد الله بن علوي الهداد أبطا عبد القادر جيلاني تقول لي بطا جنده നെറ്റ് പറയുന്ന പല വിഷയത്തിൽ തന്നെ ഒറ്റ മുറ്റത്തെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള പല വഴിക്കും ഉണ്ടാകാം وقال النبي صلى الله عليه وسلم لا تزال طائفة من أمتي عند أمتي البطة طائفة أمتي كندي لكم يقاتلون على الحق حق نبرد پڑا بردو نبري ظاهر أبام آيات بردو نبري لا آيات پڑا کرنگ يامدي ظاهر هنا إلى يوم القيامة قيامة نال بري ما رو فينزل عيسى عليه السلام رغبا فيقول أميرهم تعالى صل لنا അപ്പം ആ തായിഫത്തിൻ്റെ അമീറുണ്ടല്ലോ ഹക്കിൻ്റെ വേണ്ട പടപുരുതും എന്ന് പറഞ്ഞ ആ അമീർ ഈസാ അലൈഹി സ്വലാമിനോട് പറയും നിങ്ങൾ ഇമാമായിട്ട് നിൽക്കുന്നു നിങ്ങൾ റസൂലല്ലേ ആ ഫയഖൂലു മൂപ്പർ പറയുന്നില്ല ഞാൻ ഞാൻ ഇമാമ നിങ്ങൾക്ക് റസൂല അതുകൊണ്ട് ഇന്ന ബഅലക്കും അലാ ബഅലിൻ ഉമറാ നിങ്ങൾപ്പെട്ട ചിലർ ചിലൻ്റെ മേൽ അമീറാണ് തക്രീമത്തല്ലാഹി ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിനടുത്ത് അള്ളാഹു തആല കൊടുത്ത ആദരവാണ് ഈസാ അലൈഹി സ്വലാമ തുറന്നിട്ടേക്കിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു قال الإمام سيدنا النبوي رضي الله عنه برنا في شرح مسلم في حديث النبي كلام برنا حديث أخرجه مسلم في صحيحه على من حديث جابر بن عبد الله حديث ده أبا الإمام النبوي ده قال شرحه دي ده برينا عن هذا على الحديث المذكور وأما هذه الطائفة هي طائفة عاران فقال الإمام البخاري برينهم أهل العلم علم دهل غالاغن والبرور وقال أحمد بن حنبل برنو إن لم يكونوا أهل الحديث حديث إن إمام إنجل الله يرنو بنجل فلا دني من هم في النار عليكم أبا حديث إن إمام إنجل أنا بجم أبا بخاري إمام قلت لند وقال القاضي عيال رضي الله عنه برنو إنما أراد أحمد أحمد إمام برنو أهل الحديث أرانا أنه أنت أدنى برنو أهل الحديث أنه أنت وارا وطرند وارا بير وطرند അത് അഭിചാരിക്കേണ്ട അഹ്ലു സുന്നത്തി വൽ ജമാഅ അതാണ് ആര് പറഞ്ഞ അഹ്ലുൽ ഹദീസ് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞ വമൻ യഅതഖിദ് മദ്ഹബ അഹ്ലുൽ ഹദീസ് അഹ്ലുൽ ഹദീസിന്റെ മദ്ഹബ് ഏറ്റെടുക്കാതും ചെയ്യുക അഹ്ലു സുന്നത്തിന്റെ പെടുക അപ്പൊ അതായി നബി ഇമാമും വിട്ടു ബുഖാരി ഇമാമും വിട്ടു എല്ലാവരും വിട്ടു ഓറെ ഏറ്റെടുക്കാതെ എന്താക്കണം നന്നായിരിക്കണം ثم قال الامام النووي رضي الله عنه قلت يعني മൂപ്പർ മറ്റേത് നക്കലല്ലേ പറഞ്ഞത് അതെ ബുഖാരി ഇമാമിൻ്റെയും അഹമ്മദ് ഇബ്നു ഹംബലിൻ്റെയും ഖാദി ഹാദിൻ നക്കല് വന്നിട്ട് ഇമാം നവബി തങ്ങൾ കൊൽത്തു വയുഹത്തമലു അന്ന ഹാദിഹി ത്വായിഫത മുഫറഖത മീൻ അൻബായിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പല അൻബായിലും ഇങ്ങനെ മുഫറഖത്താണ് ചിലപ്പോൾ സോഫിയാക്കളാകും ചിലപ്പോൾ ഇൽമിൻ അഹ്ലുകാരാകും ചിലപ്പോൾ മുഹസ്സലീങ്ങളാകും അങ്ങനെ പലതും ആകാം ഫമിൻഹും ആ കൂട്ടത്തിലുണ്ടാകാം ഷുജാൻ വലിയ ധീര യോദ്ധാക്കളുണ്ടാകും മുഖാത്തിലൂന് യുദ്ധം ചെയ്യുന്നവരും
ومنهم فقهاء ومحدثون محدثين على فقهاء كرنداغم ومنهم زهاد زاهدين كرنداغم وامرون بالمعروف وناهون عن المنكر نانما كنت قلبك ويوم شيطة بدوري كيوم شيء نبيرنداغم ومنهم أهل أنباء أخرى من الخير خير ما هي بندا بتا بار أنباء غلوا منداغم أتقوتر الله قال نتبرينو ولا يلزم ان يكونوا مجتمعين ان الا بل സംഘടിച്ചുകൊണ്ടാകണമെന്നില്ല بل قد يكونون متفرقين في اقطار الارض ഭൂമിയുടെ പല മുക്കുമുലകളിലായിട്ട് മുതഫദ്ദിഖുകളാവാം ഇപ്പം ബാധിക്കുന്ന ഇപ്പോൾ സംഘടനക്കാരാണ് നീ അതീന ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പക്ഷെ ലക്ഷണക്കുന്നില്ല ثم قال الإمام النووي بن برين في هذا الحديث في حديث لندي الحديث لا تزال طائفة من أمتي ظاهرين على الحق إن حديث لندي معجزة ظاهرة ظاهرة معجزة بابي لبرام بوضع برني يعني أرجل للنبي صلى الله عليه وسلم ذكر في أمته تنقل أمتي إلى الآن إيه كالك تنبليه ولا يزال إلا يزول أدنى تدرند بوغم حتى يأتي أمر الله قيامة نارون دا نذبر تدرند بوغم وهو قيام الساعة أدنى يأتي أمر الله نانا قيام الساعة قال موبر مني برين وفيه دليل لكون الإجماع حجة إجماع حجة تانا ينور لدينا تلبم يحفيز لندن وأما قوله ظاهرين على من نابأهم إن شاء الله حديث لندن نابا أهم هذا عندنا بايكنا فهو بهمزة نابا همزة بعد الواو نشأشم نابا يجت أهم نابا أي آداهم أبدا ورد ساتر ودبا جلا وديك أول ميجي أبدا درجة شين دلوا وهو ما أخوض من نا ونا أو إليه هذا اللي نان بديشة أي نهلو للقتال അവരെ കൊന്നൊടുക്കാൻ വേണ്ടി തയ്യാറായ ആളുകൾക്ക് പോലും എന്താക്കും ഇവർ മറികടക്കുന്നവർ അത് ഹദീസിനെ വ്യാഖ്യാനം സഹീഹ് മുസ്ലിം ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു 13 ജുസ് എന്നെ അടുക്കട്ടെ ഇനി ദൈവത്തിന് ഇറങ്ങുമ്പോൾ എന്തെല്ലാം കാര്യപ്പിക്കാനുണ്ട് എന്തെല്ലാം പഠിക്കാനുണ്ട് ഏത് ശൈലിയിലാക്കണം എല്ലാം പറഞ്ഞു തരും അതൊരു കിതാബ് അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടില്ല അള്ളാഹ് ചെയ്തൊരു തൗഫീഖ്